പുതിയ നിയമത്തിലെ വളരെയധികം പ്രാവശ്യം ആവർത്തിച്ചു വരുന്നതും വളരെ പ്രധാനപ്പെട്ടതുമായ ഒരു വാക്കാണ് സഭ അല്ലെങ്കിൽ ചർച്ച്. എന്താണ് ക്രിസ്തീയ സഭ? അത് ഇതുപോലത്തെ ഒരു കെട്ടിടമല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ ശരീരമാണ്. ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് ക്രിസ്തീയ സഭ. കർത്താവ് സഭ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്ന് കാണിച്ചു തരുവാൻ പല രീതിയിൽ വേദപുസ്തകം സഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. സഭ ക്രിസ്തുവിൻ്റെ ശരീരം, സഭ ഒരു മർമ്മം, സഭ ക്രിസ്തുവിൻ്റെ മണവാടി, ഇങ്ങനെയെല്ലാം ആ സാദൃശ്യങ്ങൾ വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ഉപയോഗിച്ചിരിക്കുന്ന സഭയും ക്രിസ്തുവുമായുള്ള ഏറ്റവും അടുത്ത ബന്ധം കാണിക്കുന്നതിനാണ്. ചിലർ പറയുന്ന ഒരു തെറ്റായ കാര്യമുണ്ട്, കർത്താവിന് വ്യക്തികളാണ് പ്രധാനം, അതുകൊണ്ട് വിശുദ്ധരായിട്ട് ജീവിച്ചാൽ മതി, കൂട്ടായ്മ ഇല്ലെങ്കിലും അതുപോലെ സഭയിൽ നിന്നും പോയില്ലെങ്കിലും കുഴപ്പമില്ല, ഇടയ്ക്കുള്ള ഏതെങ്കിലും മീറ്റിങ്ങിൽ ഒരു അതിന് അതും വേണമെങ്കിൽ ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി കൂടിയാൽ മതി എന്നുള്ള ചിന്താഗതികളുള്ള ആളുകൾ വളരെയധികം വളർന്നു വരുന്ന കാലഘട്ടമാണ്. ഒരുപക്ഷെ പ്രിയമുള്ളവർ, സഭയെ മാറ്റി നിർത്തി ക്രിസ്തീയ വിശ്വാസം അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ തൃപ്പൂണിത്തുറയിലൊരു കൂട്ടമായിട്ട് നമ്മൾ കൂടുന്നു. ഒരു പാസ്റ്റർ എന്ന നിലയിൽ വിശ്വാസികൾ സഭയ്ക്ക് പ്രാധാന്യം നൽകണം എന്നും സഭായോഗങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കരുതെന്നും സഭയിൽ ആക്റ്റീവ് ആകണമെന്നും പല പ്രാവശ്യമായിട്ട് ഞാൻ ഈ പുൽപ്പിറ്റിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം സഭ എന്ന് പറയുന്നത്, ചർച്ച എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ വന്ന് കണ്ട് ഹലോ എന്ന് പറഞ്ഞിട്ട് പോകാനുള്ള ഒരു സ്ഥലമല്ല, അല്ലെങ്കിൽ ഒരു ഒരു ഹാലലുയ ക്ലബല്ല, അല്ലെങ്കിൽ ഒരു പ്രൈസ് ദ ലോർഡ് ക്ലബല്ല സഭ എന്ന് പറയുന്നത്. അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ച പാസ്റ്റർ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിച്ച് മനസ്സിലാവുന്നുണ്ട്, എല്ലാവർക്കും മനസ്സിലാവുന്നു, എല്ലാവരും കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. സഭ എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ പദ്ധതിയാണ്. ഞാൻ എൻ്റെ സഭയെ പണിയും എന്നാണ് കർത്താവ് പറഞ്ഞത്, സഭയെ ചേർക്കുവാനായിട്ടാണ് കർത്താവ് വരുന്നത്. അപ്പോൾ ഓരോ വിശ്വാസിയും ഓരോ ദൈവവതിലും സഭയാം ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളാണ്. ഒരാൾ കണ്ണാണ്, ഒരാൾ ചെവിയാണ്, ഒരാൾ ചെറുവിരലാണ്, ഒരാൾ തള്ളവിരലാണ്, ഒരാൾ നാക്കാണ്. എല്ലാവരും പ്രധാനപ്പെട്ടതാണ്. ഞാൻ ദൈവസഭയുടെ അംഗമാണ്, എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള ഒരു ഡ്യൂട്ടി ഞാൻ ചെയ്യുമെന്ന തീരുമാനം ഓരോ ദൈവപൈതലും എടുക്കേണ്ടതാണ്. ഞാൻ ദൈവസഭയിൽ എന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ ഞാൻ ശരിയായിട്ട് ചെയ്തോ എന്ന്, വിശ്വസ്തനായിരുന്നോ എന്ന് ഒരു ദിവസം കർത്താവിന് മുമ്പിൽ നമ്മൾ കണക്ക് കൊടുക്കേണ്ടവരാണെന്നുള്ള ബോധ്യം ഓരോ ദൈവപൈതലും ഉണ്ടായിരിക്കേണ്ടതാണ്. രണ്ട് രീതിയിലുള്ള വിളി നമ്മൾക്കന്ന് കേൾക്കാനായിട്ട് സാധിക്കും. ഒന്ന്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. രണ്ട്, ദുഷ്ടനും മടിയനുമായവനെ. ഇതിലേത് വിളിയായിരിക്കും ഞാൻ കർത്താവിന് മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ കേൾക്കേണ്ടി വരിക എന്നുള്ളത് ഓരോ സഭാവിശ്വാസിയും ഓരോ ദൈവപൈതലും ചിന്തിക്കേണ്ടതാണ്. ഇന്നത്തെ എൻ്റെ പ്രസംഗ വിഷയം സഭയുടെ ഈ ഭൂമിയിലെ ദൗത്യങ്ങൾ. സഭ എന്ന് പറയുന്നത് നമ്മളെക്കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. സഭയുടെ ഈ ഭൂമിയിലെ ദൗത്യങ്ങൾ, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ ചർച്ച് എന്നുള്ളതാണ് എൻ്റെ ഇന്നത്തെ വിഷയം. അപ്പോൾ സഭയെ ചേർക്കുവാനായിട്ട് ഒരു ദിവസം മണവാളനായ ക്രിസ്തുയേശു വരും. എന്നാൽ അതുവരെ ഈ ഭൂമിയിലായിരിക്കുന്ന സമയത്ത് സഭ വെറുതെ ഇരിക്കുകയല്ല. സഭ എന്ന് ഞാൻ പറയുമ്പോൾ എപ്പോഴും മനസ്സിലാക്കുക, നമ്മൾ ഓരോരുത്തരും ഉൾപ്പെട്ടതാണ് സഭ എന്ന് പറയുന്നത്. സഭയ്ക്ക് വ്യക്തമായ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നമ്മൾ ജീവിക്കുകയും വേണം. നമുക്ക് ദൈവവചനത്തിൽ നിന്ന് സഭയുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ ചർച്ച്. ഇവിടെ ഞാൻ സഭ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് യൂണിവേഴ്സൽ ചർച്ച് എന്നല്ല, ലോക്കൽ ചർച്ച് എന്നുള്ളതാണ്, പ്രാദേശിക സഭ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് നോക്കാം. ആദ്യ റെസ്പോൺസിബിലിറ്റി, ചർച്ച് ഈസ് ടു ലവ് ഗോഡ്. ഒന്ന് പറഞ്ഞേ, ചർച്ച് ഈസ് ടു ലവ് ഗോഡ്. സഭ ദൈവത്തെ സ്നേഹിക്കണം, അതായത് നമ്മൾ ഓരോരുത്തരും ദൈവത്തെ സ്നേഹിക്കണം. ദൈവം സഭയെ എങ്ങനെയാണ് സ്നേഹിച്ചതെന്ന് എഫേസ്യർ 5:25-27 വരെയുള്ള വാക്യങ്ങളിൽ കാണാം. അവിടെ എന്താ പറയുന്നത്? ഭർത്താക്കന്മാരെ, ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ
ഭാര്യമാരെ സ്നേഹിക്കുവിൻ. അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ ചുളക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധവും നിഷ്കളങ്കവുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ ഒരു യോഗ്യതയുമില്ലാത്ത ഒരു കൂട്ടം മനുഷ്യരെ വൃത്തിയാക്കി വെടിപ്പാക്കി വിശുദ്ധരാക്കി മണവാട്ടിയാക്കി നിർത്തുവാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ കർത്താവ് തൻ്റെ സ്വന്തം ജീവൻ സഭയ്ക്ക് വേണ്ടി നൽകി. ഹല്ലേലൂയ. അപ്പോൾ സഭയെ ഇത് സ്നേഹിച്ച കർത്താവിനെ സഭ തിരിച്ചും, അതായത് സഭയിലുള്ള ഓരോ വിശ്വാസിയും അതേ ആത്മാർത്ഥതയോടെ സ്നേഹിക്കേണ്ടതാണ്. വെളിപ്പാട് പുസ്തകം 2:3 അധ്യായങ്ങളിൽ പല സഭകളോട് കർത്താവ് എനിക്ക് പറയുവാനുള്ളത് കാര്യങ്ങൾ പറയുന്ന ഭാഗമാണ്. അതിൻ്റെ തുടക്കത്തിൽ എഫേസസ് സഭയെ കർത്താവ് ഒത്തിരി അഭിനന്ദിച്ചു. അനേകം ഗുണങ്ങളുള്ള ഒരു സഭയായിരുന്നു എഫേസസ് സഭ. എഫേസസ് സഭയുടെ പ്രവൃത്തികൾ നല്ലതായിരുന്നു. അവർ കർത്താവിന് വേണ്ടി നന്നായിട്ട് പ്രവർത്തിച്ചു. നല്ല സഹിഷ്ണുതയുണ്ടായിരുന്നു. കൊള്ളരുതാത്ത ഒന്നും അവർ സഹിക്കയില്ലായിരുന്നു. കള്ളാപ്പൊസ്തലന്മാരെ അവർ എതിർത്തു നിന്നു. കർത്താവിന് വേണ്ടി കഷ്ടത അനുഭവിക്കുകയും തളർന്നു പോകാതെ നിൽക്കുകയും ചെയ്തു. എത്ര നല്ല സഭ ആ സഭയെക്കുറിച്ച് പറയുമ്പോൾ. എന്നാൽ വെളിപ്പാട് 2:4 കർത്താവ് പറയുന്നു, എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. ഹല്ലേലൂയ. സ്നേഹം കുറഞ്ഞത് വലിയ തെറ്റാണോ? ദൈവസന്നിധിയിൽ എത്ര വലിയ കുറ്റമാണെന്ന് കാണുന്നു. എന്താണ് ആദ്യ സ്നേഹം? ഫസ്റ്റ് ലവ് എന്ന് പറഞ്ഞാൽ മറ്റെന്തിനേക്കാളും, ലോകത്തിനേക്കാളും, ആരെക്കാളും, നമുക്കുള്ള ഏത് നേട്ടത്തെക്കാളും, സകലത്തിനേക്കാളും അധികം കർത്താവിനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. നിന്റെ ദൈവമായ കർത്താവിനെ ഇങ്ങനെ സ്നേഹിക്കണമെന്നാണ് ദൈവത്തിനെ പഠിപ്പിക്കുന്നത്. പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. എൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് കർത്താവിനെ സ്നേഹിക്കാമെന്ന കളിപ്പീര് സ്നേഹം കർത്താവിൻ്റെ സന്നിധിയിൽ വിലപ്പോവില്ല. പ്രിയപ്പെട്ടവരെ, യു വാണ്ട് യുവർ ഫസ്റ്റ് ആൻഡ് ബെസ്റ്റ് ലവ്. നിങ്ങളുടെ ആദ്യ സ്നേഹമാണ് ദൈവത്തിന് വേണ്ടത്. പലർക്കും യേശുവിനെ പിൻപറ്റിയ നാളുകളിൽ അല്ലെങ്കിൽ കർത്താവിൻ്റെ രക്ഷാവായ സ്വീകരിച്ച നാളുകളിൽ വളരെ സ്നേഹമാണ്. ഏത് മീറ്റിംഗ്സ് ചർച്ച അറേഞ്ച് ചെയ്താലും അതിന് ഓടിപ്പോകും, ഫെലോഷിപ്പിന് പോകും, ബൈബിൾ സ്റ്റഡിക്ക് പോകും, ഫാസ്റ്റിംഗ് പ്രയറിന് പോകും, പ്രാർത്ഥനയ്ക്ക് പോകും, നൈറ്റ് പ്രയറിന് പോകും, ആരാധനയ്ക്ക് ഓടി വരും. എന്നാൽ കാലം കഴിയുമ്പോൾ ഈ ഉത്സാഹമൊക്കെ തണുത്ത് പിന്നെ ബൈബിൾ സ്റ്റഡിക്ക് വരില്ല, ഫെലോഷിപ്പിന് വരില്ല, പ്രാർത്ഥന കൂട്ടത്തിന് വരില്ല, ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരില്ല, രാത്രി പ്രാർത്ഥനയ്ക്ക് വരില്ല, പിന്നെ വല്ലപ്പോഴും ആരാധനയ്ക്കും. അതും സമയമുണ്ടെങ്കിൽ എല്ലാം ഒഴിവാക്കി വെറുതെ നമ്മൾ വീട്ടിലിരിക്കുകയാണ്, ആ എന്നാൽ ഇന്നൊന്ന് പോയേക്കാം എന്ന രീതിയിലും കർത്താവിനെ ആരാധിക്കാനായിട്ട് സഭയിൽ വരുന്നുണ്ട്. ഒരാഴ്ച മുടങ്ങും, രണ്ടാഴ്ച മുടങ്ങും, പിന്നെ വരാത്ത രീതിയിലേക്ക് ആയി പോകുന്നവരുണ്ട്. കർത്താവ് പറയുന്നു അങ്ങനെയുള്ളവരോട്, നിന്റെ ആദ്യ സ്നേഹം നീ വിട്ടുകളഞ്ഞു, നിന്റെ ആദ്യ സ്നേഹം നീ വിട്ടുകളഞ്ഞു എന്ന ഉറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ പ്രാദേശിക സഭ എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും തീരുമാനിക്കാം, കർത്താവെ എല്ലാറ്റിനേക്കാളും അധികമായി, എന്തിനേക്കാൾ അധികമായിട്ട് കർത്താവെ അങ്ങനെ സ്നേഹിക്കുവാനായിട്ട് എന്നെ സഹായിക്കണം. അങ്ങനെ ഒരു തീരുമാനം എന്ന് പാകി പ്രിയപ്പെട്ടവരെ എടുക്കണം. പ്രയോറിറ്റി, നിങ്ങളുടെ മുൻഗണന എന്ന് പറയുന്നത് മറ്റെന്തെങ്കിലും ആകരുത്. കർത്താവ് തന്നെ നിങ്ങളുടെ മുൻഗണനയായിട്ട് മാറണം. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ നിങ്ങൾ കർത്താവിങ്കിലേക്കാണോ പോകുന്നത്, മറ്റ് എന്തിലേക്ക് ആണോ പോകുന്നത് എന്നനുസരിച്ചാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കർത്താവുമായുള്ളത് ശരിയാണോ അല്ലയോ എന്ന് വിലയിരുത്തുന്നതെന്ന് ഞാൻ കഴിഞ്ഞ ഒരു ദിവസം പറയുകയുണ്ടായി. അപ്പം നമ്മളുടെ ഓരോരുത്തരെയും ബന്ധം കർത്താവിന് മുൻഗണന കൊടുത്ത് തന്നെയുള്ള, കർത്താവിനെ സ്നേഹിച്ചുകൊണ്ടുള്ള ഒരു ബന്ധമായി തീരുവാനായിട്ട് നമ്മെ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കട്ടെ. നമ്മുടെ അടുത്ത റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് നോക്കാം. ചർച്ച് ഈസ് ടു ഗ്ലോറിഫൈ ഗോഡ്. എന്താണ് ചർച്ച് ഈസ് ടു ഗ്ലോറിഫൈ ഗോഡ്? സഭ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഒന്ന് പറഞ്ഞേ, സഭ ദൈവത്തെ മഹത്വപ്പെടുത്തണം. അപ്പം സർവശക്തനായ ദൈവം സകല മഹത്വത്തിനും യോഗ്യനാണെന്ന് നമുക്കറിയാം. എന്നാൽ സഭാംഗങ്ങൾക്ക് എങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട്, കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാനായിട്ട് സാധിക്കും? അത് നമുക്ക് പല രീതിയിൽ ചെയ്യുവാൻ സാധിക്കും. എങ്ങനെയാണ്? ഒന്നാമതായിട്ട് ത്രൂ അവർ പ്രെയ്സ് ആൻഡ് പ്രെയർ. നമ്മുടെ സ്തുതികളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും നമുക്ക് നമ്മുടെ ദൈവത്തെ
മഹത്വപ്പെടുത്തുവാനായിട്ട് സാധിക്കും. സങ്കീർത്തനം 50:23 പറയുന്നു, സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. അപ്പോൾ ഒരു വ്യക്തി സ്തോത്രം ചെയ്യുമ്പോൾ, സ്തുതിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ആർക്കാണ് ആ മഹത്വം കൊടുക്കുന്നത്? കർത്താവിനാണ് മഹത്വം കൊടുക്കുന്നത്. അപ്പൊ സഭയാരം ഒരുമിച്ചുകൂടി വന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോൾ നമ്മൾ സഭയായിട്ട് നമ്മൾ കർത്താവിന് മഹത്വം കൊടുക്കുകയാണ്. ഞായറാഴ്ച ആരാധനയ്ക്കായിട്ട് നമ്മൾ കൂടി വരുമ്പോൾ ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് എന്നത് എത്ര പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ദൈവമക്കൾ മനസ്സിലാക്കണം. ചിലർ ചിന്തിക്കുന്നത് ഒരു 9 മുതൽ 9:45 വരെയുള്ള ഒരു സമയം എന്ന് പറയുന്നത് സഭയിൽ വരുന്നവരെ ചൂട് പിടിപ്പിക്കുവാൻ വേണ്ടിയുള്ള ചില പാട്ടുകളും, തമിഴ് പാട്ട്, മലയാളം പാട്ട്, ഇംഗ്ലീഷ് പാട്ട്, അല്ലെങ്കിൽ ഹിന്ദി പാട്ട്, ഇങ്ങനെയൊക്കെ പാടി ഒന്ന് ഇളക്കി മെസ്സേജ് കേൾക്കുന്നതിന് മുമ്പുള്ള സമയത്തിന് വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷൻ, ചൂടാക്കുന്ന പരിപാടിയാണ് ആദ്യത്തെ 45 എന്നുള്ളതാണ് ചിലരുടെ ചിന്ത. അതുകൊണ്ട് പലരും പാട്ട് കഴിയുമ്പോൾ വരാറുണ്ട്. ഞാൻ ആശീർവാദം പറഞ്ഞ സമയത്ത് പോലും സഭയിൽ കയറി വന്നിട്ടുള്ളവരുണ്ട്. അപ്പോഴെങ്കിലും അവർക്ക് വരാൻ സമയം കിട്ടിയതിനെ കുറിച്ച് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിനെ സ്തുതിക്കുകയും ആരാധിക്കുകയും എന്ന് പറയുമ്പോൾ ഇതെല്ലാം അതിൻ്റെ ഭാഗമാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ അത് ദൈവസന്നിധിയിൽ വിലയേറിയതാണ്. നാം അതിനെ വില കുറിച്ച് കാണരുത്. ആ കൊയർ പാടട്ടെ, അല്ലെങ്കിൽ കുറച്ചു പേര് പാടട്ടെ, ഇവിടെ പാടുന്ന ഓരോ പാട്ടും പ്രിയപ്പെട്ടവരെ നിങ്ങൾ വാ തുറന്ന് പാടി കർത്താവിന് മഹത്വം കൊടുക്കണം. കർത്താവിനെ സ്തുതിക്കുന്ന വരികളാണ്. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വർണ്ണിക്കുന്നുണ്ട്. കർത്താവ് ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പുകഴ്ച കൊടുക്കുന്നുണ്ട്. അത് പാട്ടുകളിലെയും സ്തുതികളിലൂടെ എല്ലാം നമ്മൾ കർത്താവിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കുന്ന സന്ദർഭമാണ്. അല്ലാതെ ആ സമയത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ആ വ്യക്തി കൈപോക്കുന്നുണ്ടോ, ആ വ്യക്തി കരം കൂട്ടി അടിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവൻ അല്ലെങ്കിൽ അവൾ എങ്ങനെയാണ് ആരാധിക്കുന്നത്, ഇതൊന്നും ഇറ്റ്സ് നോട്ട് അവർ ബിസിനസ്. നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ചൂടുപിടിക്കാൻ നിൽക്കരുത്. ഇവിടുത്തെ ഒരു 45 കഴിഞ്ഞ് ചൂടുപിടിക്കാനായിട്ട് നിൽക്കരുത്. നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ പ്രാർത്ഥിച്ച് ചൂട് പിടിച്ച് വേണം ഇങ്ങോട്ട് വരാനായിട്ട്. അല്ലെങ്കിൽ ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചിലർ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും സ്തോത്രം 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 സ്തോത്രം, ഹാലലൂയ, ഗ്ലോറി ഗ്ലോറി ഗ്ലോറി, പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ്. അതായത് ടയറിൻ്റെ കാറ്റടിക്കുന്നു, അല്ലെങ്കിൽ കുറേ അടിക്കുന്നു പോലെ ആദ്യം ഒരു 40 സ്തോത്രം, അത് കഴിഞ്ഞിട്ടേ പ്രാർത്ഥന തുടങ്ങുള്ളൂ. അങ്ങനത്തെ ഒന്നും വേണ്ടെന്നേ. അങ്ങനെ സ്തോത്രം ചെയ്യുന്നവർ ചൊല്ലിക്കോട്ടെ, എനിക്ക് കംപ്ലൈൻറ്റ് ഒന്നുമില്ല. ഞാൻ പറഞ്ഞത് അത് ഇതെല്ലാം കണ്ടുപിടിച്ച ചില കാര്യങ്ങളായതുകൊണ്ട് ഒരാൾ അങ്ങനെ പ്രാർത്ഥിക്കുന്ന കണ്ടു കഴിയുമ്പോൾ പിന്നെ നമ്മളൊരു 40 സ്തോത്രം, നമ്മളൊരു ഹാലലൂയ പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങുള്ളൂ. ആ ചൂട് പിടിപ്പിച്ച് ഇങ്ങനെ എടുത്ത് ട്യൂബ് ചൂട് പിടിപ്പിച്ച് എടുത്ത് വീർപ്പിച്ചെടുക്കുന്ന പോലെ അങ്ങനെ വേണ്ട. നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ പ്രാർത്ഥിച്ച് ഒരുങ്ങി വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാനും ആരാധിക്കുവാനുമുള്ള ആ ഒരു ഭാവമുണ്ടാകും. എനിക്ക് തോന്നുന്നത് ഒരു ക്യാമറ വെക്കണം, കയറി വരുന്നവരുടെ ആക്ഷൻസൊക്കെ എഡിറ്റ് ചെയ്തിട്ട് ഒരു സൺഡേ ഇവിടെ ഇട്ട് കാണിക്കണം. ടൈമും കൂടി അതിൻ്റെ കൂടെ ഇങ്ങനെ എഴുതി കാണിക്കണം സ്ക്രീനിൽ. ഓരോരുത്തർ കയറി വരുന്നതിൻ്റെ സമയവും എല്ലാം കൂടി കാണിച്ച് കഴിയുമ്പോഴത്തേക്കും ഒരുമാതിരി നന്നാകും എന്ന് തോന്നുന്നു അല്ലേ. എന്നാലും ഞങ്ങൾ നന്നാവില്ല പാസ്റ്റർ. പാസ്റ്റർ ഇത് എത്ര 7-8 വർഷമായിട്ട് പറയാൻ തുടങ്ങുന്നില്ല ഞങ്ങൾ നന്നാവുന്നുണ്ടോ ഇല്ലേ. പക്ഷെ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ആ പടിയിലേക്ക് ഉയർന്നില്ലെങ്കിലും പലരുടെയും മിനിറ്റുകൾക്ക് എല്ലാം വ്യത്യാസം വന്ന് പലരും സമയത്ത് തന്നെ വരുവാനായിട്ട് തുടങ്ങുന്നതിനെ ഓർത്ത് ഞാൻ കർത്താവിനെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. അപ്പം ഞാനൊരു നല്ല കാര്യം അവസാനം കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞിട്ട് പോലും നിങ്ങൾക്ക് സ്തോത്രം വരുന്നില്ല. ഒരു കരങ്ങൾ എടുത്ത് ഹാലലിയ പറഞ്ഞു. വേറൊരു സഭയിലെ പാസ്റ്റർ നിങ്ങളുടെ അടുക്ക് വന്ന് ഇതൊന്നും പറയില്ല. ഞാൻ വേറൊരു ചർച്ചിൽ ചെന്ന് പ്രസംഗിക്കാൻ പോലും ഞാൻ ഇതൊന്നും പറയില്ല. അവരോട് ഇങ്ങനെയൊന്നും ഉപദേശിക്കില്ല. നല്ലൊരു ഫയർ ബ്രാൻഡ് മെസ്സേജ് കൊടുത്തിട്ട് തിരിച്ചു പോരും. അവരിവിടെ വരുന്നവരും അങ്ങനെ ചെയ്യുള്ളൂ. പക്ഷെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ട്, നിങ്ങളെൻ്റെ മക്കളായതുകൊണ്ടാണ് ഞാനിതിങ്ങനെ സ്നേഹത്തിൽ നിങ്ങളോട് ഞാനും ജോയി പാസ്റ്ററൊക്കെ പ്രബോധിപ്പിക്കുന്നതിൻ്റെ കാരണം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞങ്ങൾ പാസ്റ്റേഴ്സ് ഇടയന്മാർ എന്നുള്ള നിലയിലാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ത്രൂ അവർ പ്രൈസ് ആൻഡ് പ്രെയർ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. അടുത്തത് ത്രൂ അവർ ഫ്രൂട്ട് ബെയറിങ്, നാം ഫലം പുറപ്പെടുവിക്കുന്നതിലൂടെ ദൈവത്തെ മഹത്വപ്പെടുന്നു. എങ്ങനെയാണ് ത്രൂ അവർ ഫ്രൂട്ട് ബെയറിങ്? വേദപുസ്തകത്തിൽ വിശ്വാസിയെ മരത്തോട് ഉപമിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ സോങ്ങിൻ്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ കല്ലിനെ കുറിച്ച് പറഞ്ഞു എന്ന് പറയുന്ന പോലെ മരത്തെ ഉപമിച്ചിട്ടുണ്ട്. മരങ്ങൾ രണ്ട് രീതിയിലുണ്ട്. നന്നായി ഫലം തരുന്ന മരങ്ങളുണ്ട്, എന്നാൽ ഫലം തരാത്തതുമുണ്ട്. രണ്ട് മരമാണോ? രണ്ട് മരങ്ങളാണ്. എന്നാൽ ഫലം കായ്ക്കുന്നത് വളരെ പ്രയോജനമുള്ളപ്പോൾ ഫലം കായ്ക്കാത്തത് ഒരു ഗുണവുമില്ലാതെ നിൽക്കുന്നു.
ചിലപ്പോൾ ഉടമസ്ഥൻ ചിന്തിക്കും, എന്താ ഈ ഫലമില്ലാത്തതിന് എന്തിനാ ഈ സ്ഥലം കളയുവാനായിട്ട് ഇവിടെ നിർത്തുന്നത്? അത് വെട്ടിക്കളയുവാനായിട്ട് ഇടയാവുന്നു. എന്നാൽ ഫലം കായ്ക്കുന്ന മരത്തെ ഏവരും സന്തോഷത്തോടെ നോക്കുന്നു. എൻ്റെ അമ്മച്ചിയൊക്കെ താമസിക്കുന്ന തറവാട്ട് വീട്ടിൽ തേൻവരിക്ക പ്ലാവുണ്ട്. അതിൽ ചക്ക ഇങ്ങനെ നിറഞ്ഞുകിടക്കുമ്പോൾ ഞാൻ ആ പറമ്പിൽ ചെന്ന് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നതാണ്. എൻ്റെ ഉള്ളിൽ ഭയങ്കര ചക്ക ഇങ്ങനെ നിറഞ്ഞെടുക്കുന്നു. അല്ലെങ്കിൽ മാങ്ങ നിറഞ്ഞുകിടക്കുന്ന കാണുമ്പോൾ സന്തോഷം തോന്നാറുണ്ട്. അപ്പോൾ വളർത്തുന്നവൻ്റെ മനസ്സ് നിറയും ഇത് കാണുമ്പോൾ. അപ്പോൾ ഫലം കായ്ക്കാത്ത മരത്തെ കാണുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഉടമസ്ഥൻ്റെ മനസ്സ് എത്രയധികം വേദനിക്കുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരു ദൈവപൈതൽ പുറപ്പെടുവിക്കുന്ന ഫലങ്ങൾ എന്താണെന്ന് നമ്മൾ നോക്കാം. ഗലാത്യർ 5:22-23 പറയുന്നു, ആത്മാവിൻ്റെ ഫലമോ എന്തൊക്കെയാ? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം. ഈ ഫലം നമ്മുടെ ജീവിതത്തിൽ പുറപ്പെടുന്നുണ്ടോ എന്ന് ദൈവപൈതൽ ചെക്ക് ചെയ്യണം. എൻ്റെ ഹൃദയത്തിൽ സ്നേഹമാണോ നിറയുന്നത്, അതോ അതിന് പകരം പകയും ദേഷ്യവും വിദ്വേഷവുമാണോ എൻ്റെ ഹൃദയത്തിൽ വരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ദൈവപൈതൽ ചിന്തിക്കണം. എൻ്റെ ഹൃദയത്തിൽ സന്തോഷമാണോ നിറയുന്നത്, അതോ നിരാശയാണോ നിറയുന്നത്? എൻ്റെ ഹൃദയത്തിൽ സമാധാനമാണോ അതോ സമാധാനം ഇല്ലായ്മയാണോ? എൻ്റെ ഹൃദയത്തിൽ ദീർഘക്ഷമയാണോ അതോ മുൻകോപമാണോ ഉണ്ടാകുന്നത്? എൻ്റെ ഹൃദയത്തിൽ ദയയാണോ അതോ ക്രൂരതയാണോ? എൻ്റെ ഹൃദയത്തിൽ പരോപകാരമാണോ അതോ സ്വാർത്ഥതയാണോ? എൻ്റെ ഹൃദയത്തിൽ വിശ്വസ്തയാണോ ഉടലെടുക്കുന്നത് അതോ ചതിവാണോ ഉടലെടുക്കുന്നത്? എൻ്റെ ഹൃദയത്തിൽ ഇന്ദ്രിയ ജയമാണോ അതോ ഒരു നിയന്ത്രണവും ഇല്ലാത്ത ജീവിതമാണോ? പാസ്റ്റർ, ഈ ഫലമെല്ലാം പുറപ്പെടുവിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്കതിന് സാധിക്കുന്നില്ല എന്ന് ചിന്തിക്കുന്നവരോട് ഞാൻ ചില ഭാഗങ്ങൾ വായിച്ച് കേൾപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആരുടെയും സ്വയശക്തി കൊണ്ട് ക്രിസ്തീയ ജീവിതം നയിക്കാൻ സാധിക്കില്ല. അതെപ്പോഴും മനസ്സിലായിക്കൊള്ളണം. നമ്മുടെ വിൽ പവർ കൊണ്ടൊന്നും ക്രിസ്തീയ ജീവിതം നയിക്കാനായിട്ട് സാധിക്കില്ല. യേശു പറഞ്ഞു, യോഹന്നാൻ 15:4-5, എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. എന്താ പറഞ്ഞേ? എന്നിൽ വസിക്കുക, ഞാൻ നിങ്ങളിലും വസിക്കും. മുമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്ക്കുവാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. അപ്പൊ ഫലം കായ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എന്നിൽ വസിക്കണം, യേശുവിൽ വസിക്കണം. എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾ കഴിയുകയില്ല. ഒന്ന് പറഞ്ഞേ, എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. അപ്പൊ ദൈവവചനം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും കൂട്ടായ്മ ആചരിക്കുകയും കർത്താവുമായിട്ട് നിരന്തര ബന്ധം സൂക്ഷിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിലാണ് പ്രിയപ്പെട്ടവരെ ഈ പറഞ്ഞ ആത്മാവിൻ്റെ ഫലം പുറത്തു വരുന്നത്. അങ്ങനെയുള്ളവരിലൂടെ പുറത്തു വരികയുള്ളൂ. അല്ലാത്ത വ്യക്തിയുടെ ജീവിതത്തിൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഫലം. പേര് എന്താന്ന് ചോദിച്ചാൽ ക്രിസ്ത്യാനിയുടെ പേരായിരിക്കും. കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ചു, ഒരു കൊലപാതകയെ പിടിച്ചു. എത്ര പേരെ കൊന്നതിൻ്റെയാണത്? 3 പേരെ അല്ലേ? 3 പേരെ കത്തിച്ചു കൊന്ന കൊലപാതകയെ പിടിച്ചു, അയാൾക്ക് ശിക്ഷ വിധിച്ചു. അയാളുടെ പേര് വായിച്ചപ്പോഴാണ് രസം, തോമസ് ആൽവ എഡിസൺ. ഹാ, എന്ത് പേര്? തോമസ് ആൽവ എഡിസൺ. ഈ ശരിക്കുള്ള തോമസ് ആൽവ എഡിസൺ ആരാ? എന്താ, ലൈറ്റ് കണ്ടുപിടിച്ച ആളാണ് അല്ലേ? ബൾബ് കണ്ടുപിടിച്ച ആളാണ്. ലൈറ്റ് കണ്ടുപിടിച്ച, ബൾബ് കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേരാണ് തോമസ് ആൽവ എഡിസൺ എന്നുള്ള പേര്. അങ്ങനെയാണ് ആ പേര് പ്രശസ്തനായത്. 3 പേരെ കൊന്നവന്റെ പേരെന്നാ? അവന്റെ പേരും തോമസ് ആൽവ എഡിസൺ. ഒരിക്കൽ അലക്സാണ്ടർ ചക്രവർത്തി തൻ്റെ പടയാളികളെയൊക്കെ ഇങ്ങനെ പരിശോധിക്കുകയായിരുന്നു. അപ്പോൾ ഒരുത്തനെ പരിശോധിച്ചപ്പോഴത്തേക്കും, ഞാൻ കേട്ടിട്ടുള്ള ഒരു സംഗതിയാണ്, ഒരുത്തനെ പരിശോധിച്ചപ്പോഴത്തേക്കും അവന് യുദ്ധത്തിന് പോകാൻ പേടിയുള്ള ഒരുത്തനാണ്. അപ്പൊ അലക്സാണ്ടർ, നിന്റെ പേരെന്താന്ന് ചോദിച്ചു. എൻ്റെ പേര് അലക്സാണ്ടർ എന്നാണ്. ചേട്ടാ, ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കാനായിട്ട് നടക്കുന്ന അലക്സാണ്ടർ ചക്രവർത്തിയുടെ പേരിന് മാനക്കേട് ഉണ്ടാക്കണവന്റെ പേരായിട്ടേക്കണേ അലക്സാണ്ടർ എന്നുള്ള പേര് അല്ലേ? അവർ യുദ്ധത്തിന് പോകാനായിട്ട് പേടിയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ അറിയപ്പെടുന്നത് ദൈവവൈതൽ എന്നുള്ള രീതിയിലായിരിക്കും, ക്രിസ്ത്യാനി എന്നുള്ള രീതിയിലായിരിക്കും. എന്നാൽ ഈ ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നതിന് പകരം മറ്റു ഫലങ്ങളാണ് നമ്മൾ പുറപ്പെടുവിപ്പിക്കുന്നതെങ്കിൽ നമ്മളത് ചിന്തിക്കുകയും നമ്മൾ വിലയിരുത്തുകയും നമ്മുടെ ജീവിതത്തിന് ഒരു രൂപാന്തരം വരുത്തപ്പെടേണ്ടതും ചെയ്യേണ്ടതിൻ്റെ ആവശ്യം വലുതാണ്. ഇവിടെ 5-ാം വാക്യം പറയുന്നു, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും.
എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. യോഹന്നാൻ 15:8 പറയുന്നു, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു, അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. പ്രിയമുള്ളവരെ, ഫലമുള്ള ക്രിസ്ത്യാനികളായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. അപ്പൊ രണ്ട് രീതിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനെ കുറിച്ച് നമുക്ക് കണ്ടു. എന്തൊക്കെയാണ്? ത്രൂ അവർ പ്രൈസ് ആൻഡ് പ്രയർ. രണ്ടാമത് ത്രൂ അവർ ഫ്രൂട്ട് ബെയറിങ്. മൂന്നാമത് ത്രൂ അവർ പ്രീച്ചിങ് ആൻഡ് മിനിസ്ട്രി. നാം വചനം ശുശ്രൂഷിക്കുന്നതിലൂടെയും വിവിധ ദൈവിക ശുശ്രൂഷകൾ ചെയ്യുന്നതിലൂടെയും നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. 1 പത്രോസ് 4:11 പറയുന്നു, ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെയും ഒരുത്തൻ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്ക് ഒത്തവണ്ണവും ആകട്ടെ. എല്ലാറ്റിലും ദൈവം യേശുക്രിസ്തു മൂലം മഹത്വപ്പെടുവാൻ ഇടവരട്ടെ. അപ്പം മഹത്വവും ബലവും എന്നേക്കും അവനുള്ളത്. ആമേൻ. ഞാൻ ഇടയ്ക്ക് ഒരു പ്രാവശ്യം സൺഡേ ഇവിടെ പറഞ്ഞതുപോലെ, ആരെങ്കിലും വന്നിട്ട് നമ്മളോട് എന്തെങ്കിലും നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് നമ്മൾ താങ്ക്സ് പറയുക, അപ്പോൾ തന്നെ മഹത്വം കൊടുക്കണം, പ്രൈസ് ദ ലോർഡ് എന്ന് പറയണം. നമ്മളിലേക്ക് വന്ന മഹത്വം കർത്താവിലേക്ക് നമ്മൾ ഡൈവേർട്ട് ചെയ്തിരിക്കണം. എൻ്റെ ആ താങ്ക്സ് എനിക്ക് ലഭിക്കാനുള്ള അല്ലെങ്കിൽ ആ പദവിക്കുള്ള കാരണം എൻ്റെ കർത്താവാണെന്നുള്ള ചിന്ത, കർത്താവാണെന്നുള്ള ബോധം, ആ ബോധ്യം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഗ്ലോറി ടു ജീസസ്, കർത്താവിലേക്ക് ആ മഹത്വം നമ്മൾ ഡൈവേർട്ട് ചെയ്തിരിക്കണം. അപ്പം ദൈവം സഭയിലുള്ള ഓരോ ദൈവ പൈതലിനും വിവിധങ്ങളായുള്ള ശുശ്രൂഷകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ചിലർ പാസ്റ്ററാക്കും, ചിലർ വചനം ശുശ്രൂഷിക്കും, ചിലർ പാട്ടുകൾ നയിക്കും, അന്യഭാഷയിൽ ചിലർ പാടും, ചിലർ പ്രവചിക്കും, രോഗശാന്തി ശുശ്രൂഷ ഉണ്ടാവും, വിവേചനമുണ്ടാവും, വിശ്വാസത്തിൻ്റെ വരമുണ്ടാകും, പലതരം വരങ്ങളുണ്ടാവും. ദൈവം ഒരു വിശ്വാസിക്ക് തരുന്ന എല്ലാ വരങ്ങളും ശുശ്രൂഷയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഏത് വരം ഉപയോഗിക്കുമ്പോഴും സ്വയം പ്രശംസ എടുക്കാതെ എല്ലാ മഹത്വവും ദൈവത്തിന് നൽകണം. അല്ലെങ്കിൽ എൻ്റെ കഴിവാണ്, ഞാൻ ഉപവസിച്ചത് മൂലമാണ്, അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചത് മൂലമാണ്, അല്ലെങ്കിൽ ഞാൻ അത്ര അധ്വാനിച്ചത് മൂലമാണ് എന്നൊന്നും ചിന്തിക്കാതെ നമ്മൾ വായിച്ചതുപോലെ എല്ലാറ്റിലും ദൈവം യേശുക്രിസ്തു മൂലം മഹത്വപ്പെടുവാനായിട്ട് ഇടപെടണം. ദൈവം നിങ്ങളുടെ ശുശ്രൂഷയെ നന്നായിട്ട് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഉയർച്ച ഉണ്ടാകുമ്പോൾ സ്വയം പുകച്ച പറയാതിരിക്കാനായിട്ട് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഹൃദയത്തിൽ പോലും നമ്മുടെ ഉള്ളിൽ അഹങ്കാരം വരാതിരിക്കുവാനായിട്ട് നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. കൂടുതൽ താഴ്മയോടെ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷകൾ ചെയ്യണം. പ്രിയപ്പെട്ടവർ, ഇതായിരിക്കണം നമ്മുടെ മനോഭാവം. അപ്പൊ തൻ്റെ സഭയിലൂടെ, ദൈവം തൻ്റെ സഭയിലൂടെ മഹത്വപ്പെടുന്ന മൂന്ന് കാര്യങ്ങൾ നമ്മൾ കണ്ടു. എന്തൊക്കെയാണ്? ത്രൂ അവർ പ്രൈസ് ആൻഡ് പ്രയർ. രണ്ടാമത് ത്രൂ അവർ ഫ്രൂട്ട് ബെയറിങ്. മൂന്നാമത് ത്രൂ അവർ preaching and ministry. അടുത്തത് through our loving. നാം അന്യോന്യം സ്നേഹിക്കുന്നതിലൂടെ. ലോകത്തിലെ മറ്റുള്ളവരെക്കാൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയിൽ തെളിഞ്ഞു കാണേണ്ട ഒരു ക്വാളിറ്റിയാണ് സ്നേഹം. ചില മാനദണ്ഡങ്ങൾ വെച്ച് എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നവരെ മാത്രം സ്നേഹിക്കുന്ന ഒരു സ്നേഹമല്ല. സാധാരണ ആളുകൾ സ്നേഹിക്കുന്ന എങ്ങനെയാണ്? തൻ്റെ സോഷ്യൽ സ്റ്റാറ്റസ് ഉള്ളവരെ സ്നേഹിക്കും, തൻ്റെ ജാതിയിൽപ്പെട്ടവരെ സ്നേഹിക്കും, തൻ്റെ നിറത്തോട് അനുയോജ്യമായവരെ സ്നേഹിക്കും, തൻ്റെ കുടുംബത്തിന് ഒപ്പം നിൽക്കാൻ പറ്റുന്നവരെ സ്നേഹിക്കും, തന്നെ സ്നേഹിക്കുന്നവരെ, തന്നെ ഉപദ്രവിക്കാത്തവരെ സ്നേഹിക്കും. പ്രിയപ്പെട്ടവർ, എന്നാൽ ക്രിസ്തീയ സ്നേഹം അതല്ല പഠിപ്പിക്കുന്നത്. ഒരു പരിധിയുമില്ലാതെ, ഒരു വ്യത്യാസവുമില്ലാതെ ദൈവസ്നേഹത്തിൽ അന്യോന്യം സ്നേഹിക്കണമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. യേശുവിൽ വിശ്വസിക്കുന്നവർ ഇങ്ങനെ സ്നേഹിക്കുന്നതിലൂടെ ദൈവനാമം മഹത്വപ്പെടുവാനായിട്ട് ഇടവരും. റോമർ 15:5-6 പറയുന്നു, എന്നാൽ നിങ്ങൾ ഐക്യമത്യപ്പെട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തെ ഏകമനസ്സോടെ ഒരു വായിനാൽ മഹത്വീകരിക്കേണ്ടതിന് സ്ഥിരതയും ആശ്വാസവും നൽകുന്ന ദൈവം നിങ്ങൾക്ക് ക്രിസ്തു യേശുവിന് അനുരൂപമായി തമ്മിൽ ഏകചിന്തയോടിരിപ്പാൻ കൃപ നൽകുമാറാകട്ടെ. അപ്പൊ ദൈവനാമം മഹത്വപ്പെടുന്ന നാല് കാര്യങ്ങൾ നാം കണ്ടു. എന്താ? ത്രൂ അവർ പ്രൈസ് ആൻഡ് പ്രയർ. രണ്ടാമത് ത്രൂ അവർ ഫ്രൂട്ട് ബെയറിങ്. മൂന്നാമത് ത്രൂ അവർ പ്രീച്ചിങ് ആൻഡ് മിനിസ്ട്രി. നാലാമത് ത്രൂ അവർ ലവിങ്. അഞ്ചാമത് ത്രൂ അവർ സഫറിങ്സ്. നാം ദൈവനാമത്തിന് വേണ്ടി അനുഭവിക്കുന്ന കഷ്ടതകളിലൂടെ, നാം അനുഭവിക്കുന്ന ദൈവനാമത്തിന് വേണ്ടി അനുഭവിക്കുന്ന കഷ്ടതകളിലൂടെ ദൈവനാമം മഹത്വപ്പെടുവോ? സ്വന്തം കയ്യിലിരിപ്പ് കാരണം കഷ്ടം അനുഭവിച്ചാൽ ദൈവനാമം മഹത്വപ്പെടില്ല. എന്നാൽ 1 പത്രോസ് 4:16 പറയുന്നു, ക്രിസ്തുവിൻ്റെ നാമം ഹേതുവായി നിന്ന് സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ,
മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവശ്യിക്കുന്നുവല്ലോ. അപ്പൊ ക്രിസ്തുവിന്റെ നാമനിമിത്തം എന്തെങ്കിലും കഷ്ടതകളിൽ കൂടി കടന്നു പോയാല് നിങ്ങൾ ഭാഗ്യവാന്മാരാണെന്ന് ദൈവം പറയുന്നു. അടുത്ത രണ്ട് വാക്യങ്ങൾ കൂടി വായിക്കുക. ഒന്ന് പത്രോസ് 4:15-16 പറയുന്നു, നിങ്ങൾ ആരും കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവർത്തികാരനോ ആയിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്, പരകാര്യത്തിൽ ഇടപെടുന്നവനുമായിട്ടല്ല. അവസാനത്ത് പറഞ്ഞെന്താ? പരകാര്യത്തിൽ ഇടപെടുക. ചിലരുടെ മെയിൻ പരിപാടി അതാ, പരകാര്യത്തിൽ ഇടപെടും, സകല വയ്യാമേലിയും വലിച്ച് തലവെക്കും, അതിന്റെ കോൺസിക്വൻസസ് മുഴുവൻ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇവിടെ പറയുന്നു, നിങ്ങളിൽ ആരും കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവർത്തിക്കാരനോ ആയിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്, പരകാര്യത്തിൽ ഇടപെടുന്നവനുമായിട്ടല്ല. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ക്രിസ്ത്യാനിയായിട്ട് യേശുക്രിസ്തുവിന്റെ നാമം നിമിത്തം ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക എത്ര വേണ്ടത്. ആമേൻ. അപ്പൊ ദൈവനാമം മഹത്വപ്പെടുന്ന 5 കാര്യങ്ങൾ നമ്മൾ കണ്ടൊക്കെ. ത്രൂ അവർ പ്രൈസ് ആൻഡ് പ്രയർ ദൈവനാമം മഹത്വപ്പെടും. ത്രൂ അവർ ഫ്രൂട്ട് ബെയറിംഗ് ദൈവനാമം മഹത്വപ്പെടും. ത്രൂ അവർ പ്രീച്ചിങ് ആൻഡ് മിനിസ്ട്രി ദൈവനാമം മഹത്വപ്പെടും. ത്രൂ അവർ ലവിങ് ദൈവനാമം മഹത്വപ്പെടും. ത്രൂ അവർ സഫറിങ്സ് ദൈവനാമം മഹത്വപ്പെടും. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണ്? റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ചർച്ച്, സഭയുടെ ഉത്തരവാദിത്തങ്ങൾ എന്നതാണ്. അതിൽ ആദ്യം എന്തായിരുന്നു ഉത്തരവാദിത്തം എന്നാണ്. അതിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ആദ്യം ചർച്ച് ഈസ് ടു ലവ് ഗോഡ്. രണ്ടാമത് Church is to glorify God. ആ ഗ്ലോറിഫൈ ഗോഡിലുള്ള 5 കാര്യങ്ങളാണ് നമ്മൾ ഇതിനിടയിൽ പറയുവാനായിട്ടുള്ളത്. 3, Church is to evangelize the world. Church is to evangelize the world. സഭ സുവിശേഷീകരണം നടത്തണം. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു മനുഷ്യരൂപമെടുത്ത് ഭൂമിയിൽ വന്നു, സകല മനുഷ്യരെയും പാപങ്ങളുടെ പരിഹാരമായിട്ട് ക്രൂശിൽ തൻ്റെ ജീവൻ അർപ്പിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. എന്നാൽ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാരോട് യേശു കർത്താവ് പറഞ്ഞു, മത്തായി 28:18-20 വരെയുള്ള വാക്യങ്ങൾ, യേശു അടുത്തിയെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. അപ്പൊ ക്രിസ്തുവിനെ അറിഞ്ഞ ഓരോ ശിഷ്യന്റെയും ഉത്തരവാദിത്തമാണ് ഈ സുവിശേഷം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ത്രിപുണിത്ര എന്ന് പറയുന്ന ഈ പട്ടണത്തിൽ കർത്താവ് നമ്മളെ ആക്കിയിരിക്കുന്നത് ഈ ഞായറാഴ്ച കൂടി വന്ന് അല്ലെങ്കിൽ ഇടയ്ക്കുള്ള മീറ്റിങ്ങുകളിൽ കൂടി വന്ന് കണ്ട് സന്തോഷിച്ചിടിഞ്ഞു പോവാനല്ല. നമുക്ക് നമ്മുടെ കർത്താവ് വന്നിരിക്കുന്ന സമയം, നമ്മുടെ കർത്താവ് തന്നിരിക്കുന്ന ജോലി, നമ്മുടെ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഉയർച്ച, നമ്മുടെ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന സമ്പത്ത്, നമ്മുടെ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ആരോഗ്യം, ഇതെല്ലാം ഉപയോഗിച്ച് ദൈവരാജ്യത്തിൻ്റെ പണിയിൽ പങ്കാളികളാണ്. ഒരു ശമരിയാക്കാരി സ്ത്രീ മിശിഹായെ കണ്ടെത്തിയ നിമിഷം തന്നെ ഓടി തൻ്റെ പട്ടണത്തിലുള്ളവരോട് യേശുവിനെ പറ്റി അറിയിച്ചു. ആ സ്ത്രീ കർത്താവിനെ കണ്ടപ്പോൾ തന്നെ കർത്താവിനെ കുറിച്ച് മനസ്സിലാക്കി പട്ടണത്തിൽ ചെന്ന് എല്ലാവരോടും യേശുവിനെ കുറിച്ച് പറഞ്ഞു. പ്രിയപ്പെട്ടവരെന്നാൽ നമ്മൾ യേശുവിനെ കണ്ടെത്തിയവർ, നിത്യതയ്ക്ക് യോഗ്യരായിട്ടുള്ളവർ, ഇറ്റേണിറ്റിയുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളവർ, അനേകർ ഈ പട്ടണത്തിൽ നശിച്ചു പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ഉറങ്ങുകയല്ല ചെയ്യുന്നത്. ഇപ്പോൾ വിത്താകുന്ന ദൈവവചനം വിതയ്ക്കുവാനുള്ള കാലമാണ്. നാം വിതച്ചാൽ സ്വർഗത്തിലെ ദൈവം അതിന് തക്കവണ്ണം കൊയ്യുവാനായിട്ട് നമ്മളെ സഹായിക്കും. വീനാഗൽ എന്ന് പറയുന്ന ജർമ്മൻ മിഷണറി ജർമ്മനിയിൽ വെച്ച് ഒരു ചെരുപ്പ് കുത്തിയായ സുവിശേഷകൻ പ്രസംഗിക്കുന്നത് കേട്ട് വീനാഗൽ സായിപ്പ് രക്ഷിക്കപ്പെട്ടു. 1893 ഡിസംബറിൽ അദ്ദേഹം കണ്ണൂരിൽ വന്നു. അവിടെ നിന്ന് അദ്ദേഹം കാളവണ്ടിയിൽ യാത്ര ചെയ്ത് കുന്നംകുളത്ത് വന്നു. ദേശത്ത് സുവിശേഷം അറിയിക്കുവാനായിട്ട് ജർമ്മനിയിൽ നിന്ന് കേരളത്തിൽ വന്നു. കാളവണ്ടിയിൽ യാത്ര ചെയ്ത് ദേശങ്ങൾ തോറും സുവിശേഷം അറിയിച്ചു. അദ്ദേഹം എഴുതിയ വളരെ പ്രശസ്തമായ പാട്ടാണ് സമയാമാം രക്തത്തിലെന്നുള്ള പാട്ട്. എന്നാൽ നമ്മൾ പലപ്പോഴും കേൾക്കുന്നത് ശവസംസ്കാര ശുശ്രൂഷയ്ക്കാണ് ഈ പാട്ട് കേൾക്കുന്നത്. സമയാമാം രക്തത്തിൽ നമ്മൾ പാടി കേൾക്കുന്നത് ശവസംസ്കാര ശുശ്രൂഷയുടെ സമയത്താണ്. എന്നാൽ മനുഷ്യൻ
സ്വർഗവുമായിട്ടുള്ള ബന്ധത്തിൽ എന്ത് പ്രത്യാശ നിറഞ്ഞ ജീവിതം നയിക്കണം എന്നുള്ളതിന് വേണ്ടി അദ്ദേഹം എഴുതി വെച്ചതാണ് ആ പാട്ട്. അദ്ദേഹം എഴുതിയ മറ്റൊരു പാട്ടുണ്ട്, വിതച്ചിടുക നാം സ്വർഗത്തിന്റെ വിത്താം ക്രിസ്തൻ സുവിശേഷം ഹൃദയങ്ങളിൽ, ആത്മമാരിയെയും ദൈവകൃപയും തരും കൊയ്ത്തിനെയും തക്കകാലത്തിൽ. കൊയ്ത്തുകാലത്തിൽ നാം സന്തോഷിച്ചും കറ്റകൾ ചുമന്നും കൊണ്ടുവന്നിടും. ഞങ്ങളിവിടുത്തെ വെനസ്ഡേയിലുള്ള ഡിസ്കവറി ഗ്രൂപ്പിന് ആ പാട്ടിവിടെ പാടിയിട്ടുണ്ട്. വിതച്ചിടുന്ന സ്നേഹത്തിന് അധ്വാനം ഒരു നാളും വ്യർത്ഥമല്ല ആകയാൽ, എന്നും പ്രാർത്ഥിച്ചിടിൻ വേലയിൽ നിന്നിടിൻ വിത്തു നനച്ചിടിൻ കണ്ണുനീരിനാൽ. വിതച്ചിടുക നാം വർധനയെ ദൈവം നൽകും സർവനേരം തൻ വൻ ശക്തിയാൽ. വേനൽക്കാലം വർഷം കാറ്റു ശീതമുഷ്ണം ചെയ്യും ദൈവ ഇഷ്ടം ഭൂമി നിൽക്കുന്നാൾ. വിതച്ചിടുക നാം തടസ്സം അനേകം സാത്താൻ കൊണ്ടെന്നാലും തൻ വൈരാഗ്യത്തിൽ. തളർന്നു പോകാതെ സ്നേഹവും ഇടാതെ നിൽക്ക ക്ഷീണിക്കാതെ ക്രിസ്തൻ ശക്തിയിൽ. വിതച്ചിടുക നാം വിതയ്ക്കുന്ന കാലം അവസാനിച്ചിടും എത്ര വേഗത്തിൽ. ഇപ്പോൾ വിതയ്ക്കാതെ ഇരുന്നാൽ കൊയ്യാതെ രക്ഷകൻ മുമ്പാകെ നിൽക്കും ലജ്ജയിൽ. വിതച്ചിടുക നാം ദിവ്യ സമാധാനം മുളച്ചിടുവോളം ശൂന്യദേശത്തിൽ. മരുഭൂമി കാടും ഉത്സവം കൊണ്ടാടും പർവ്വതങ്ങൾ പാടും ദൈവ തേജസ്സിൽ. വിതച്ചിടുക സ്വർഗത്തിന്റെ വിത്താം സുവിശേഷം ഹൃദയങ്ങളിൽ, ആത്മമാരി പെയ്യും ദൈവകൃപ ചെയ്യും തരും കൊയ്ത്തിനെയും തക്ക കാലത്തിൽ. കൊയ്ത്തുകാലത്തിൽ നാം സന്തോഷിച്ചു അറ്റകൾ ചുമന്ന് ചുമന്നും കൊണ്ടുവന്നിടും. വിതച്ചിടുക നാം സ്നേഹത്തിന് അധ്വാനം ഒരു നാളും വ്യർത്ഥം അല്ല ആകയാൽ, എന്നും പ്രാർത്ഥിച്ചിടിൻ വേലയിൽ നിന്നിടിൻ വിത്തു നനച്ചിടിൻ കണ്ണുനീരിനാൽ. കൊയ്ത്തുകാലത്തിൽ നാം സന്തോഷിച്ചു കറ്റകൾ ചുമന്നും കൊണ്ടുവന്നിടും. കൊയ്ത്തുകാലത്തിൽ നാം സന്തോഷിച്ചും കറ്റകൾ ചുമന്നും കൊണ്ടുവന്നിടും. വിതച്ചിടുക നാം വർദ്ധനയ ദൈവം നൽകും സർവനേരം തൻവൻ ശക്തിയാ. വേനൽക്കാലം വർഷം കാറ്റു ശീതമുഷ്ണം ചെയ്യും ദൈവ ഇഷ്ടം ഭൂമി നിൽക്കും നാൾ. കൊയ്ത്തുകാലത്തിൽ നാം സന്തോഷിച്ചും കറ്റകൾ ചുമന്നും കൊണ്ടുവന്നിടും. കൊയ്ത്തുകാലത്തിൽ നാം സന്തോഷിച്ചും കറ്റകൾ ചുമന്നും കൊണ്ടുവന്നിടും. വിതച്ചിടുക നാം തടസ്സമനേകം സാത്താൻ കൊണ്ടനാലും തൻ വൈരാഗ്യത്തിൽ. തളർന്നു പോകാതെ സ്നേഹവും വിടാതെ നിൽക്ക ക്ഷീണിക്കാതെ ക്രിസ്തൻ ശക്തിയിൽ. കൊയ്ത്തുകാലത്തിൽ നാം സന്തോഷിച്ചും കറ്റകൾ ചുമന്നും കൊണ്ടുവന്നിടും. കൊയ്ത്തുകാലത്തിൽ നാം സന്തോഷിച്ചും കറ്റകൾ ചുമന്നും കൊണ്ടുവന്നിടും. വിതച്ചിടുക നാം വിതയ്ക്കുന്ന കാലം അവസാനിച്ചിടും എത്ര വേഗത്തിൽ. ഇപ്പോൾ വിതയ്ക്കാതെ ഇരുന്നാൽ കൊയ്യാതെ രക്ഷകൻ മുമ്പാകെ നിൽക്കും ലജ്ജയിൽ. കൊയ്ത്തുകാലത്തിൽ നാം സന്തോഷിച്ചും കറ്റകൾ ചുമന്നും കൊണ്ടുവന്നിടും. കൊയ്ത്തുകാലത്തിൽ നാം സന്തോഷിച്ചും കറ്റകൾ ചുമന്നും.
സമാധാനം മുളച്ചിടുവോളം ശൂന്യദേശത്തിൽ മരുഭൂമി കാടും ഉത്സവം കൊണ്ടാടും പർവ്വതങ്ങൾ പാടും ദൈവ തേജസ്സിൽ പിറ്റുകാലത്തിൽ നാം സന്തോഷിച്ചു കറ്റകൾ ചുമന്നും കൊണ്ടുവന്നിടും പിറ്റുകാലത്തിൽ നാം സന്തോഷിച്ചു കറ്റകൾ ചുമന്നും കൊണ്ടുവന്നിടും ഹല്ലേലൂയ അപ്പൊ സഭയുടെ മൂന്ന് റെസ്പോൺസിബിലിറ്റീസ് നമ്മൾക്കുണ്ട് എന്തൊക്കെയാണ് ചർച്ച് ഈസ് ടു ലവ് ഗോഡ് ചർച്ച് ഈസ് ടു ഗ്ലോറിഫൈ ഗോഡ് ചർച്ച് ഈസ് ടു ഇവാഞ്ചലൈസ് ദ വേൾഡ് നാലാമത്തെ റെസ്പോൺസിബിലിറ്റി ചർച്ച് ഈസ് ടു ബാപ്റ്റൈസ് ബിലീവേഴ്സ് ചർച്ച് ഈസ് ടു ബാപ്റ്റൈസ് ബിലീവേഴ്സ് സഭ യേശു ക്രിസ്തുവിൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് അത് വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണം യേശു പറഞ്ഞു നിങ്ങൾ പുറപ്പെട്ട് സുവിശേഷം അറിയിക്കണം അവിടെ കൊണ്ട് തീരില്ല പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം യേശുവിൽ വിശ്വസിച്ച് വീണ്ടും ജനിച്ചൊരു വ്യക്തിയെ സ്നാനത്തെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി ആ വ്യക്തി വിശ്വസിക്കുന്നെങ്കിൽ സ്നാനം കഴിപ്പിക്കേണ്ട ഉത്തരവാദിത്വം സഭയ്ക്കുണ്ട് പ്രിയപ്പെട്ടവരെ ഒരത്ഭുതം നടക്കുവാൻ വേണ്ടിയിട്ടോ കല്യാണം നടക്കുവാൻ വേണ്ടിയിട്ടോ കുഞ്ഞുങ്ങളുണ്ടാകുവാൻ വേണ്ടിയിട്ടോ മഴ മാറാൻ വേണ്ടിയിട്ടോ ക്യാൻസർ മാറാൻ വേണ്ടിയിട്ടോ രോഗസൗഖ്യം കിട്ടാനോ കടം മാറാനോ വീട് വെക്കാനോ ഒന്നും ആയിരിക്കരുത് സ്നാനം കഴിക്കേണ്ടത് യേശുവിൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചവന് കർത്താവ് പറഞ്ഞ കാര്യമാണെന്ന് മനസ്സിലായിട്ട് വേണം സ്നാനപ്പെട്ടു മറ്റെന്തിനെങ്കിലും മേരി ആരെങ്കിലും സ്നാനപ്പെട്ടണമെങ്കിൽ വെറുതെ വെള്ളത്തിൽ മുങ്ങി പൊങ്ങിയെന്ന് മാത്രം വിചാരിച്ചാൽ മതി വേറെ അതിനെക്കുറിച്ചൊന്നും വേറെ അതിനേക്കാൾ കൂടുതലൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല പ്രിയപ്പെട്ടവർ കർത്താവിൻ്റെ കൽപ്പനയാണെന്ന് മനസ്സിലാക്കി യേശുവിനോട് ചേരുവാൻ താല്പര്യമുള്ള ഓരോ വ്യക്തിയും സ്നാനം നൽകേണ്ടതാണ് അപ്പൊ സഭയുടെ നാല് റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ കണ്ടു ചർച്ച് ഈസ് ടു ലവ് ഗോഡ് ചർച്ച് ഈസ് ടു ഗ്ലോറിഫൈ ഗോഡ് ചർച്ച് ഈസ് ടു ഇവാഞ്ചലൈസ് ദ വേർഡ് ചർച്ച് ഈസ് ടു ബാപ്റ്റൈസ് ബിലീവേഴ്സ് അഞ്ചാമത്തെ ഉത്തരവാദിത്വം ചർച്ച് ഈസ് ടു ഇൻസ്ട്രക്ട് ബിലീവേഴ്സ് ചർച്ച് ഈസ് ടു ഇൻസ്ട്രക്ട് ബിലീവേഴ്സ് സഭ വിശ്വാസികളെ ദൈവവചനത്തിൽ വളർത്തിയെടുക്കണം ശിഷ്യന്മാർ മറ്റുള്ളവരോട് സുവിശേഷം അറിയിച്ചാൽ മാത്രം പോരാ വിശ്വസിക്കുന്നവരെ നാണപ്പെടുത്തും അവിടെയും തിരുന്നില്ല കർത്താവ് പറഞ്ഞത് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് ഒക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതിയെയും ശിഷ്യരാക്കിക്കൊള്ളണം അപ്പൊ വിശ്വാസികളെ ഉപദേശിക്കുകയും ശിഷ്യരാക്കി വളർത്തിയെടുക്കുകയും ചെയ്യേണ്ടത് ചർച്ചിന്റെ ഉത്തരവാദിത്തമാണ് ആദ്യ നൂറ്റാണ്ടിലെ സഭാവിശ്വാസികളുടെ രീതി എങ്ങനെയായിരുന്നു എന്ന് അപ്പസ്തോല പ്രവൃത്തി 2:41-42 നമുക്ക് കാണുവാൻ സാധിക്കും അവിടെ പറയുന്നു അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു അന്ന് 3000 പേർ അവരോട് ചേർന്നു അവർ അപ്പസ്തോലന്മാരുടെ ഉപദേശം കേട്ടു കൂട്ടായ്മ ആചരിച്ചു അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചു പോകുന്നു ഒന്നുകൂടി പറഞ്ഞേ അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു കൂട്ടായ്മ ആചരിച്ചു അപ്പം മുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു അപ്പൊ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുകയും ദൈവവചനം ക്രമമായി പഠിക്കുകയും ചെയ്യേണ്ടത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് ഒരു പ്രാദേശിക സഭ ഇല്ലെങ്കിൽ എന്ത് പറ്റും പ്രിയപ്പെട്ടവരെ ദൈവവചനം എന്ന ഭക്ഷണം ലഭിക്കാതെ ഒരു വരൾച്ച മുരിച്ച കുഞ്ഞിനെ പോലെ ആയി തീരുവാനായിട്ടിടയാവും ഈ സഭയുള്ള ബന്ധത്തിൽ ഞാൻ പ്രിയപ്പെട്ടവരെ ഒന്നുകൂടി ഓർപ്പിക്കട്ടെ നിങ്ങൾ ആരാധനയ്ക്ക് വരുമ്പോൾ വെറും കാഴ്ചക്കാരെ പോലെ ഇരിക്കാതെ വചനം പ്രസംഗിക്കുമ്പോഴും വചനം പഠിപ്പിക്കുമ്പോഴും പ്രിയപ്പെട്ടവരെ നിങ്ങൾ അതൊക്കെ ഒന്ന് എഴുതിയെടുക്കുവാനായിട്ട് ശ്രമിക്കണം ഞാൻ ഇവിടെ ഇരിക്കുന്ന ഈ കുഞ്ഞുങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു അവർ നമ്മൾ പറയുന്ന കാര്യങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കും സ്പോഞ്ച് പോലെ വലിച്ചെടുക്കും വലിയ ലോജിക്കലി ഒന്നും അവർ ചിന്തിക്കില്ല ഈ കുഞ്ഞുങ്ങളുടെ കയ്യിൽ നോട്ടുണ്ട് ആ നോട്ട്ബുക്കിൽ അവർ നോട്ട്സ് എഴുതിയെടുക്കുന്നുണ്ട് ആ പോയിന്റ്സ് എഴുതിയെടുക്കുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും എഴുതിയെടുത്തിട്ടില്ലെങ്കിൽ ഈ പ്രസംഗം കഴിഞ്ഞ കുഞ്ഞുങ്ങളുടെ ബുക്കെടുത്ത് നോക്കിയിട്ട് എഴുതിയെടുത്തുകൊണ്ട് പോകും ഇവരത് സ്കൂളിൽ പഠിക്കുന്നത് പോലെ ഈ നോട്ട്സ് അവർ എഴുതിയെടുക്കുന്നത് വലിയവരായിട്ടുള്ള ചിലരും അത് എഴുതിയെടുക്കുന്നുണ്ട് നമ്മൾ ഇതൊക്കെ ഒന്ന് എഴുതിയെടുത്താൽ ഈ വാക്യങ്ങളൊക്കെ എഴുതിയെടുത്താൽ വീട്ടിൽ ചെന്നാലും ആഴ്ചയിൽ ഒരു ദിവസം ഇതൊന്ന് മാറ്റി നോക്കിയാൽ കഴിഞ്ഞ ആഴ്ച സംസാരിച്ച കാര്യങ്ങൾ ഇതായിരുന്നു ഈ ദൈവവചനമാണ് സൃഷ്ടി എന്നൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും വന്ന് അയവിറക്കുവാനായിട്ട് ഇടയാകും നിങ്ങൾ ബൈബിൾ സ്റ്റഡിയിൽ ഇവിടെ വെനസ്ഡേ ഡിസ്കവറി ഗ്രൂപ്പുണ്ട്
രാവിലെ 8 മണിക്ക് സൺഡേ 8 മുതൽ 8:55 വരെ അഡൽട്ട് ബൈബിൾ സ്റ്റഡി ഉണ്ട്. പ്രിയപ്പെട്ട, ഇതിലെല്ലാം മനഃപൂർവ്വമായിട്ട് നിങ്ങൾ പങ്കെടുക്കുവാനായിട്ട് ശ്രമിക്കണം. ദൈവാനത്തിലൂടെ ഉപദേശം നൽകുക എന്നത് സഭയുടെ ഉത്തരവാദിത്തമാണെന്ന് പറയുമ്പോൾ തന്നെ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, ഇവിടെയുള്ള സഭാവിശ്വാസികളെ പരിപാലിക്കേണ്ടത് സഭാ നേതൃത്വത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ആരെങ്കിലും ദൈവീക ദൈവവചന വിരുദ്ധമായിട്ട് ധാർമ്മികത വിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ അത് കറക്റ്റ് ചെയ്യേണ്ടതിൻ്റെ ഉത്തരവാദിത്തം നേതൃത്വത്തിനുണ്ട്. അത് ആരോടെങ്കിലും വിദ്വേഷമുള്ളത് കൊണ്ടല്ല, മറിച്ച് ഓരോ വിശ്വാസിയെയും ഓരോ ദൈവ പൈതലിനെയും ക്രിസ്തുയേശുവിൽ തികഞ്ഞവരാക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം ലീഡർഷിപ്പിനുള്ളത് കൊണ്ടാണ്. അപ്പൊ സഭയുടെ 5 റെസ്പോൺസിബിലിറ്റീസ് കണ്ടു. ഒന്നാമത്, ചർച്ച് ഈസ് ടു ലവ് ഗോഡ്. രണ്ടാമത്, ചർച്ച് ഈസ് ടു ഗ്ലോറിഫൈ ഗോഡ്. മൂന്നാമത്, ചർച്ച് ഈസ് ടു ഇവാഞ്ചലൈസ് ദ വേൾഡ്. നാലാമത്, ചർച്ച് ഈസ് ടു ബാപ്റ്റൈസ് ബിലീവേഴ്സ്. അഞ്ചാമത്, ചർച്ച് ഈസ് ടു ഇൻസ്ട്രക്ട് ബിലീവേഴ്സ്. ആറാമത്തെ റെസ്പോൺസിബിലിറ്റി, ചർച്ച് ഈസ് ടു പ്രൊവൈഡ് ഫെലോഷിപ്പ് ഫോർ ബിലീവേഴ്സ്. Church is to provide fellowship for believers. Sabha vishwasikalukku koodayma nalkanam. Nammal apostle padathi 2:42 vaichu, avar apostolmarude upadesham kettum koodayma aacharichum. Koodayma aacharikka, veettil irunnu koodayma aacharikkan pattu. Orumichu kaanunnadathu koodumbodile koodayma undavune, fellowship undavune. Ningale palarum veettil thanne irunnal engane ningalku fellowship undavune? Churchil varigeyum മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെടുകയും അങ്ങനെയാണ് നമ്മുടെ ഫെലോഷിപ്പ്, കർത്താവിലുള്ള നമ്മുടെ ഫെലോഷിപ്പ് ബിൽഡപ്പ് ചെയ്യുന്നത് അങ്ങനെയാണ്. സഹോദരി സഹോദരന്മാർ തമ്മിൽ ദൈവസ്നേഹത്തിലുള്ള കൂട്ടായ്മ ഉണ്ടാവുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ തുടങ്ങിയപ്പോൾ പറയുന്നത് സഭ എന്ന് പറയുന്നത് ഇതുപോലൊരു കെട്ടിടമല്ല, ഒരു കൂട്ടായ്മയാണ്, രക്ഷിക്കപ്പെട്ട ഗണത്തിൻ്റെ കൂട്ടായ്മയാണ്. ഇങ്ങനെ നമുക്ക് കൂട്ടായ്മ ശക്തമാക്കാം. അന്യനും ഓർത്ത് പ്രാർത്ഥിക്കുന്നതിലൂടെ നമുക്ക് കൂട്ടായ്മ ആചരിക്കുവാൻ സാധിക്കും. വേദനയിലും പ്രയാസത്തിലുമുള്ള വ്യക്തികളെ കാണുകയും ആശ്വസിപ്പിക്കുകയും ദൈവത്തിലൂടെ ബലപ്പെടുത്തുന്നതിലൂടെ നമുക്ക് കൂട്ടായ്മ ആയിരിക്കുവാനായിട്ട് സാധിക്കും. 1 തെസലോനിക്കർ 4:18 പറയുന്നു, ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവിൻ. ദുഃഖത്തിലുള്ളവരോട് ദൈവവചനം പറഞ്ഞ് നമ്മൾ ആശ്വസിപ്പിക്കാം. 1 തെസലോനിക്കർ 5:11, ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നതുപോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീക വർധന വരുത്തിയും പൊരുവിൻ. അപ്പൊ വിശ്വാസികൾ അന്യോന്യം പ്രബോധിപ്പിച്ച് ആത്മീക വർധന വരുത്തണം. ദൈവമക്കളാണെന്ന് പറഞ്ഞ് തമ്മിൽ കൂടുമ്പോൾ വെറുതെ സ്വറ പറഞ്ഞ്, വെറുതെ അല്ലെങ്കിൽ ഗോസിപ്പ് പറഞ്ഞ്, പരദൂഷണം പറഞ്ഞ് സമയം കളയാതെ ധ്യാനിച്ച വചനം ഷെയർ ചെയ്യുവാനായിട്ട് ശ്രമിക്കണം. ഒരുത്തൻ ഡിസ്കറേജറായിട്ടിരിക്കുകയാണെങ്കിൽ അവനെ വചനത്തിലൂടെ, നമ്മുടെ മുമ്പിൽ വരുന്നൊരു വ്യക്തി ഡിസ്കറേജറാണെങ്കിൽ ദൈവവചനത്തിലൂടെ അവന് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവനെ എൻകറേജ് ചെയ്യുവാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ആത്മീയമായി ബലപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കണം. കൂട്ടായ്മയിൽ അതുപോലെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, എല്ലാവരും ഒരേ പക്വതയിലായിരിക്കില്ല, എല്ലാവരും ഒരേ മെച്യൂരിറ്റിയിലായിരിക്കില്ല. ബലഹീന വിശ്വാസികളുണ്ടാകും, അവരെയും ആ രീതിയിൽ നമ്മൾ ഉൾക്കൊള്ളുവാനായിട്ട് ശ്രമിക്കണം. റോമർ 15:1 പറയുന്നു, എന്നാൽ ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കുകയും നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം. അപ്പം കൂട്ടായ്മയുള്ള ഒരു വ്യക്തിയിൽ കുറവ് കണ്ടാൽ ഇങ്ങനെ ഡീൽ ചെയ്യണമെന്ന് ഗാലത്യർ 6:1 പറയുന്നു, സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിൽ അകപ്പെട്ടു പോയെങ്കിൽ ആത്മീയരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ. തെറ്റ് കണ്ടാൽ മിണ്ടാതിരിക്കുകയല്ല, സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തണം. കൂട്ടാക്കുന്നില്ലെങ്കിൽ ഡിസിപ്ലിനറി ആക്ഷൻ എടുത്ത് യഥാസ്ഥാനപ്പെടുത്തേണ്ടതാണ്. ഇത് ഞാൻ മറ്റൊരു സമയത്ത് വിശദീകരിക്കുന്നതാണ്. ഗലാത്യർ 6:2 പറയുന്നു, കൂട്ടായ്മയെക്കുറിച്ച് പറയുന്നു, തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ, ഇങ്ങനെ ക്രിസ്തുയേശുവിൻ്റെ ന്യായ പ്രമാണം നിവർത്തിക്കുവിൻ. അപ്പം കൂട്ടായ്മയുള്ള ഒരു വ്യക്തി വേദനിക്കുമ്പോൾ, പ്രയാസത്തിലിരിക്കുമ്പോൾ ഓരോരുത്തരും അവരെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുന്നു. കൂട്ടായ്മയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഓർപ്പിക്കേണ്ടത്, ദൈവികമായ വിശുദ്ധമായ ബന്ധങ്ങളുള്ള കൂട്ടായ്മയാണ്. അപ്പോൾ പരിജ്ഞാനത്തിൽ വേണം ഓരോ ബന്ധങ്ങളും റിലേഷൻസും ഹാൻഡിൽ ചെയ്യുവാൻ. ആരും കൂട്ടായ്മയിലുള്ള ചർച്ചിലുള്ള ബന്ധങ്ങൾ തമ്മിൽ മുതലെടുക്കുവാനോ പറ്റിക്കപ്പെടാനോ പാടില്ല. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിരിക്കണം. നിങ്ങളുടെ ബന്ധങ്ങൾ ആർക്കും ഒരു അപവാദത്തിനും ഇടയാകാതിരിക്കാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കൂട്ടായ്മകൾ ഏറ്റവും സന്തോഷമുള്ള ദൈവകൃപയുടെ സമയങ്ങളായിട്ട് മാറണം. നമ്മുടെ എനർജി ചാർജ് ചെയ്യുന്ന സമയങ്ങളായിട്ട് മാറണം. സഭയുടെ ചില ഉത്തരവാദിത്തങ്ങളാണ് നാം ഇതുവരെ കേട്ടത്. അത് മാക്സിമം അനുസരിക്കുവാൻ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. 6 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞു? ചർച്ച് ഈസ് ടു ലവ് ഗോഡ്, ചർച്ച് ഈസ് ടു ഗ്ലോറിഫൈ ഗോഡ്, ചർച്ച് ഈസ് ടു ഇവാഞ്ചലൈസ് ദ വേൾഡ്, ചർച്ച് ഈസ് ടു ബാപ്റ്റൈസ് ബിലീവേഴ്സ്, ചർച്ച് ഈസ് ടു ഇൻസ്ട്രക്ട് ബിലീവേഴ്സ്, ചർച്ച് ഈസ് ടു പ്രൊവൈഡ് ഫെലോഷിപ്പ് ഫോർ ബിലീവേഴ്സ്.
കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്.